ഈ കാണുന്നത് ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ജെട്ടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ പ്രായംകുന്ന് അദ്ദേഹം 25 ലക്ഷം രൂപ മുടക്കി പുതുക്കി പണന്ന ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു ബോട്ട് ചെട്ടിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ബോട്ട് ചെട്ടിയിൽ വരുന്ന യാത്രക്കാർ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ സ്ഥിരമായിട്ട് വരുന്ന യാത്രക്കാർ വാഹനവുമായിട്ടാണ് വരുന്നത്. അവർ ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് വയലിൻ്റെയൊക്കെ പോകാൻ നേരത്ത് അവരുടെ ടൂ വീലറുകൾ പാർക്ക് ചെയ്യുന്നത് ഈ ഷെഡിലാണ്. ഈ ഷെഡ് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഷീറ്റുകളെല്ലാം വിട്ട് കമ്പികളെല്ലാം വിട്ടിരിക്കുകയാണ്. റോഡ് ബ്ലോക്ക് ആവുന്നതിൻ്റെ പേരിലാണ് സ്ഥിരം യാത്രക്കാർ ഈ ടൂ വീലർ ഇവിടെ വെക്കുന്നത്. പക്ഷേ ഇതൊരു ഭീഷണിയാണ് ഈ ഷീറ്റിൻ്റെ പേരിൽ. എപ്പോഴാണ് ഈ ഷീറ്റ് ഈ മേൽക്കൂര താഴത്തേക്ക് വീഴണമെന്ന് പറയാൻ പറ്റൂല. ജീവൻ പണയം വെച്ചിട്ടാണ് ഇവിടുത്തെ യാത്രക്കാർ സ്ഥിരീതിയായി പോകുന്നത് തന്നെ. ഇത് കൗണ്ടറാണ്. ഈ കൗണ്ടറിൽ തന്നെ ചോർച്ചയുണ്ട്. ഇവിടെ ജീവനക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഫില്ലറുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഷീറ്റുകളെല്ലാം വിട്ടി കിടക്കുന്നു. കമ്പികളെല്ലാം വിട്ട് എപ്പോഴാണ് ഇത് ഈ താഴത്തേക്ക് വീഴണമെന്ന് അറിയാൻ പറ്റില്ല. ഏത് നേരവും ഇവിടെ യാത്രക്കാരുണ്ടാവുന്നൊരു ഏരിയയാണ്. ഇന്നിപ്പോൾ ഈ ബോട്ട് ചെട്ടിയിൽ ബോട്ടിനെ ആശ്രയിച്ച് വരുന്ന യാത്രക്കാർക്ക് ഒരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ കസ്റ്റംസ് ജെട്ടി. ഏത് മുക്കിലും മൂലയും നോക്കിയാലും വളരെ ഈ മാലിന്യങ്ങളുടെ ഒരു വിളയാട്ടമാണ് ഈ കസ്റ്റംസ് ജെട്ടിൻ്റെ ഉള്ളിൽ. ബോട്ട് രാത്രി സർവീസ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അയിനാട്ടമാണ്. കാരണം ഇവിടെ ലാസ്റ്റ് ഇത് ബോട്ട് ഇതിന്റെ ഗേറ്റ് മെയിൻ ഗേറ്റ് കുറ്റിയിടാറില്ല. സ്ഥിരം പോകുന്ന ആളാണ്. എന്റെ ജോലി എന്താണ്? എറണാകുളം. അപ്പൊ ഇവിടെ കൊച്ചി ഇവിടെ താമസിക്കുന്നതാണ്. എല്ലാ ദിവസവും ഈ ജെട്ടിയാണ് ആശ്രയിച്ച് പോണേ. കൃത്യസമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നേരത്തെ വിടാറുണ്ട് ബോട്ട് അല്ലേ? ഇനിയിപ്പോ എത്ര മിനിറ്റ് പിടിക്കും ഇനിയിപ്പോ പോകാനായിട്ട് കടയില്? ഡെയിലി തന്നെയാണ് സ്ഥിരമായിട്ട് കൃത്യമായിട്ട് ബോട്ട് കിട്ടാറുണ്ടോ? ഒരു ഭാഗമാണ് കസ്റ്റംസ് ജെട്ടി. ഈ ഫോർട്ട് കൊച്ചി കസ്റ്റംസ് ജെട്ടി അതിന്റെ തൂണ് കൈവരകളും സീറ്റുകളും തകർന്നു കിടക്കുകയാണ്. മഴയും വെയിലും കൊള്ളുന്നതാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. നിരന്തരം ബോട്ടിൽ കയറുമ്പോൾ തെഞ്ഞു വീഴും. മഴ വന്ന് കെട്ടിക്കിടക്കുന്ന വെള്ളം ജെട്ടിയിൽ. ആ ജെട്ടിൻ്റെ അവസ്ഥ കണ്ട, ബാത്റൂം പോലും കണ്ട, ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് ഈ കാണുന്നത്. ആ ബാത്റൂമിൻ്റെ അവസ്ഥ കണ്ട, എത്ര നാളായി ഈ ബാത്റൂം ഇങ്ങനെ മാലിന്യമായി കിടക്കുന്നത്. ഫെറി ബോട്ട് അപകടത്തിൽ 11 ജീവനാണ് പോയത്. അതുപോലെ വല്ലാറുവട കണ്ണമാലി ഇതൊക്കെ മച്ചു അപകടം. ഇതൊക്കെ അപകടങ്ങളിലായിട്ട് ഒരുപാട് പേര് മരണപ്പെട്ട അടഞ്ഞ സ്ഥലമാണ് നമ്മുടെ കൊച്ചി. ഈ കൊച്ചിയിലെ ദയനാവസ്ഥകൾ കാണുന്നില്ലെന്നാണ് അനുഭവിക്കുന്നത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യമാണ് ഞാൻ ഈ നേരത്തെ കാണിച്ചു തന്നിരിക്കുന്നത്. കാരണം ഇവിടെ വരുന്ന യാത്രക്കാർക്കാണെങ്കിലും ഈ ബോട്ട് ജീവനക്കാർക്കാണെങ്കിലും അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ ബാത്റൂം വന്നിരിക്കുന്നത്. ആ ബാത്റൂമിൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ കണ്ടില്ലേ? ഇതൊക്കെ ഇവിടുത്തെ അനാസ്ഥയാണ്. അധികാരികളെ ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു അനാസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന് സംരക്ഷിക്കാനുള്ളൊരു ഗക്സും കൂടി വേണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനാസ്ഥകൾ ഇനിയും ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ബോട്ട് ചെട്ടി കസ്റ്റം ചെട്ടി ഒരു വധഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ നിത്യവും പോകുന്നൊരു ബോട്ട് സർവീസ് ഏരിയയാണ് അത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഈ രണ്ടാമറ് അതിൻ്റെ ഫില്ലറുകളൊക്കെ നോക്കി ഷീറ്റൊക്കെ പുതിയ ഇട്ട് നല്ല രീതിയിൽ സംരക്ഷിക്കണം, യാത്രക്കാർക്ക് നല്ല യാത്രാ ക്ലേശം ഉണ്ടാക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടിയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. എൻ്റെ പേര് മുജീബ് റഹ്മാൻ, ഒരു പൊതുപ്രവർത്തകനാണ്. ഓക്കെ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.